സംസ്ഥാന തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച മുന്നണികൾ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താണ് ഉപതിരഞ്ഞെടുപ്പെന്ന് പ്രതിപക്ഷം പാലക്കാട് താമരവിരിയുമെന്ന പ്രതീക്ഷയിൽ ബിജെപി വിവാദങ്ങൾക്കു നടുവിലും വിജയപ്രതീക്ഷയിൽ ഇടതുപക്ഷം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മോഷണം ശ്രീകോവിലിലെ നിവേദ്യ ഉരുളി മോഷണം പോയി മോഷണം നടന്നത് വ്യാഴാഴ്ച അതീവ സുരക്ഷാ മേഖലയിലാണ് മോഷണം നടന്നത് മൂന്ന് ഹരിയാന സ്വദേശികൾ പിടിയിൽ പ്രതികളെ ഇന്ന് കേരളത്തിലെത്തിക്കും ക്ഷേത്രത്തിലുണ്ടായത് വൻ സുരക്ഷാ വീഴ്ച ഹരിയാനയിൽ നിന്നാണ് ഫോർട്ട് പോലീസ് പ്രതികളെ പിടികൂടിയത് ഒരു പുരുഷനും രണ്ട് സ്ത്രീകളുമാണ് പിടിയിലായത് സിസിടിവി പരിശോധനയിലൂടെയാണ് പ്രതികളെ തിരിച്ചറിയാനായത് നടൻ സിദ്ദിഖിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റിപ്പോർട്ട് കേസിലെ സുപ്രധാനമായ തെളിവുകൾ ശേഖരിക്കുന്ന സമയത്ത് സിദ്ദിഖ് കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യവും സംസ്ഥാന സർക്കാർ റിപ്പോർട്ടിലൂടെ ചൂണ്ടിക്കാട്ടി സിദ്ദിഖ് ഡീറ്റൽ തെളിവുകൾ കൈമാറിയില്ലെന്നും ചില ബാങ്ക് രേഖകൾ മാത്രമാണ് കൈമാറിയതുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് 2014 മുതൽ 2017 വരെ ഉപയോഗിച്ചിരുന്ന ഫോൺ തന്റെ കൈവശമില്ലെന്നും അതിനാലാണ് ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കാൻ സാധിക്കാത്തതെന്നാണ് സിദ്ദിഖ് പറയുന്നത് വടക്കൻ ഗാസയിലെ ബെയ്ലഹിയ പട്ടണത്തിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 73 പേർ കൊല്ലപ്പെട്ടു നിരവധി ആളുകൾക്ക് പരുക്ക് ബെയ്ലഹിയ പട്ടണത്തിലെ കെട്ടിട സമുച്ചയത്തെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം സമീപമുള്ള നിരവധി വീടുകളും ആക്രമണത്തിൽ തകർന്നു നേരത്തെ ഹമാസ് തലവൻ എഹ്യ സിൻവറിനെ കൊലപ്പെടുത്തിയ പിന്നാലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സിസേറയിലെ വസതിക്കു നേരെ ഹിസ്ബുല്ല ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ടെൽ അവീവിന് തെക്കുള്ള സിസേറയിലെ നെതന്യാഹുവിന്റെ അവധിക്കാല വസതിക്കു നേരെയാണ് ആക്രമണമുണ്ടായത് വൻകൂവറിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഖലിസ്ഥാൻ അനുകൂലികൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു വൻകൂവർ ടൊറന്റോ എന്നീ സ്ഥലങ്ങളിലെ ഇന്ത്യൻ എംബസികൾ അടച്ചുപൂട്ടണം എന്നാവശ്യപ്പെട്ടാണ് മാർച്ച് സംഘടിപ്പിച്ചത് ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം വഷളായ സാഹചര്യത്തിലാണ് മാർച്ച് ഇന്ത്യക്കെതിരെയുള്ള ആരോപണങ്ങൾ ഗുരുതരമാണെന്നും സമരാനുകൂലികൾ പറഞ്ഞു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദന് ഇന്ന് 101 പിറന്നാൾ തിരുവനന്തപുരം ബാർട്ടൺ ഹില്ലിൽ മകൻ അരുൺകുമാറിന്റെ വീട്ടിൽ വിശ്രമത്തിലാണ് അദ്ദേഹം മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് CPM സംസ്ഥാന സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ അംഗം LDF കൺവീനർ എന്നിങ്ങനെ നിരവധി സംഭാവനകളാണ് ഇടതു രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെതായി ഉള്ളത് ADN നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ മുഖ്യമന്ത്രിയെ കണ്ടു ഇന്നലെയായിരുന്നു കളക്ടർ മുഖ്യമന്ത്രിയെ കണ്ടത് മുഖ്യമന്ത്രിയുടെ വീട്ടിലെത്തിയായിരുന്നു ചർച്ച നടത്തിയത് 20 മിനിറ്റിലേറെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു ഔദ്യോഗിക പരിപാടികൾക്കായാണ് മുഖ്യമന്ത്രി കണ്ണൂരിലെത്തിയത് FC News കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം